ശ്രീ എ സജീവൻ അത്തരമൊരു രാഷ്ട്രീയ വേദി ഇല്ലാതാക്കിയ കോൺഗ്രസിൻ്റെ നയം, അതിനെ എതിർത്തതിന്, അത് ആ വിലക്കിനെ ലംഘിച്ചതിന് ഇപ്പോൾ നടപടി നേരിടാൻ പോവുകയാണ് കെ വി തോമസ് മാഷ്. കെ പി സി സി ശുപാർശ നൽകിക്കഴിഞ്ഞു. എന്ത് സന്ദേശമാണ് കെ പി സി സി ഇതിലൂടെ നൽകുന്നത്? കെ പി സി സി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വിവരക്കേട് പുറത്തു കാണിക്കുകയാണെന്നാണ് അതിന് പറയേണ്ടത്. കാരണം ഈ ഒരു സംഭവം ഇന്ന് കെ വി തോമസ് ശ്രീകുമാർ പറഞ്ഞ പോലെ 30 മിനിറ്റോ 40 മിനിറ്റോ എത്ര മിനിറ്റ് സംസാരിച്ചാലും അത് മുഴുവൻ കേരളത്തിലെ ഒരുവിധം രാഷ്ട്രീയ താല്പര്യമുള്ള എല്ലാ ആളുകളും കേട്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, സി പി എമ്മുകാർ മാത്രമല്ല, സകല ആളുകളും കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും കേട്ടിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും കെ വി തോമസ് എന്താണ് പറയുന്നത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. നേരെ മറിച്ച് ഈ ഒരു സംഭവ സെമിനാറിലേക്ക് കെ വി തോമസിനെയോ ശശി തരൂരിനെയോ ചന്ദ്രശേഖരനെയോ ഒക്കെ വിളിച്ചിരുന്നു വെക്കുക, അവരാരെങ്കിലും ഒക്കെ പങ്കെടുക്കുന്നു, അതൊന്നും കേൾക്കുക ഒരാൾ ഇപ്പൊ ഇന്നത്തെ ദിവസത്തിൽ കെ വി തോമസ് പങ്കെടുക്കുന്നു. ഇതിൽ ഒരു കോലാഹലവും ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്റ്റാലിന്റെ പ്രസംഗം കേൾക്കാൻ ഒരു പക്ഷേ ആളുകൾ ചെവിയോർത്തുനിന്ന് വരും. കെ വി തോമസ് മാഷ് പ്രസംഗം കേൾക്കാൻ ആ വേദിയിൽ പോലും പല ആളുകൾ ഉണ്ടാവില്ല. അത് ആ രീതിയിൽ തീരേണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് മാത്രമേ ഈ വിവാദം ഉണ്ടായിരുന്നില്ല എങ്കിൽ കെ വി തോമസ് സംസാരിക്കുകയുള്ളൂ എന്നൊരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ശശി തരൂരാണെങ്കിലും ചന്ദ്രശേഖരനാണെങ്കിലും ഒക്കെ സംസാരിക്കുമായിരുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചായിരിക്കും. പ്രത്യേകിച്ച് അത് അതിനിശ്ചിതമായിട്ട് ബി ജെ പി വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമായിട്ട് മാറാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ മാറിപ്പോയത് ഇങ്ങനെ തന്നെ വിലക്കിയ ആളുകൾക്കുള്ള മറുപടി കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ്. അത് നേരത്തെ തന്നെ കെ വി തോമസ് പറഞ്ഞിരുന്നു, ഞാനിത് അവിടെ കണ്ണൂർ എത്തട്ടെ, കണ്ണൂരിലെ വേദിയിൽ വെച്ച് പറയാം എന്ന് പറഞ്ഞത് ഇതിന് മറുപടി കൊടുക്കണം. കാരണം ഇത് വിവരക്കേടാണ്. സത്യത്തിൽ ഇങ്ങനെ ഒന്നുമല്ലാത്തൊരു പ്രശ്നത്തെ വലിയൊരു ഒരു വ്രണമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഉത്തരവാദികൾ. ഇനി പുറത്തൊക്കെ വി തോമസിനെ പുറത്താക്കുമ്പോൾ ഈ പിണറായി പറഞ്ഞില്ല ഇവിടെ സംരക്ഷണം കൊടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് കൊടുക്കുന്നു. അതോ അത് കോൺഗ്രസ്സുകാരിലേക്ക് വരുന്ന സന്ദേശം എന്താണ്? ഇവിടെ കോൺഗ്രസ് അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കിയിട്ട് തങ്ങളുടെ കാലിലേക്ക് തന്നെ മഴ എടുത്തിട്ട് എന്ന ഒരു രീതിയുമാണ് ഉണ്ടാക്കിയിട്ട്. വേറൊരു കാര്യമുള്ളത്, ഈ വിഷയത്തിൻ്റെ കുറിച്ച് കെ വി തോമസ് എന്ത് പറഞ്ഞാലും അത് ആ കോൺഗ്രസ്സുകാര് കോൺഗ്രസ് ഇന്നത്തെ ദിവസത്തിൽ പിണറായി വിജയൻ കേരളയിലിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ച് അങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളതിൽ കോൺഗ്രസ് വിരുദ്ധമായ ഒരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചിട്ട് കോൺഗ്രസ് നിലപാടുകൾ പ്രകീർത്തിച്ചിട്ട് കോൺഗ്രസിന്റെ വഴിവിട്ട കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെ അനാവശ്യമായി വിമർശിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിനെ കുറിച്ച് പോലുമല്ല. പിണറായി വിജയൻ ഒരു നല്ല കാര്യം ചെയ്താൽ കേരളയിലിന്റെ കാര്യം മാത്രമല്ല ഗെയിലിന്റെ കാര്യത്തിൽ പോലും അവിടെ മറ്റ് പല മുഖ്യമന്ത്രിമാർക്കും കഴിയാത്തത് അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ പറഞ്ഞാൽ പ്രധാനമന്ത്രിമാർ മൻമോഹൻ സിംഗ് മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ പലപ്പോഴും കേരള മുഖ്യമന്ത്രിമാരോട് ചോദിക്കുന്ന എന്തായി പൈപ്പിലെ ഗെയിൽ പദ്ധതി എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു മറുപടിയും ഇല്ലാത്തൊരവസ്ഥ വന്നു പിണറായി വിജയൻ നടപ്പാക്കി. അത് പറഞ്ഞാൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിക്കുന്നിടത്ത് അതൊക്കെ കോൺഗ്രസ്സുകാരുടെ മനസ്സിലേക്ക് കൂടി വരില്ലേ? ഇവിടെ സത്യത്തിൽ ഉണ്ടായത് ഈ ഇങ്ങനെ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പ്രിൻസിപ്പൾ ശ്രീകുമാർ പറഞ്ഞു. ഈ ആളുകൾ വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു. എവിടെയാണ് ഇവരൊക്കെ പോയിട്ട് കോൺഗ്രസ് വിരുദ്ധമായിട്ട് സംസാരിച്ചിട്ടുള്ളത്? G23 ഭാഗമായിരിക്കാം ശശി തരൂർ. കെ വി തോമസ് തനിക്ക് പല പദവികളും കിട്ടാത്തതിൽ ഗർവിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. ചന്ദ്രശേഖരൻ ചില ആളുകളോട് രാഷ്ട്രീയം തന്റെ പാർട്ടിയിൽ തന്നെയുള്ള ചില ആളുകളോട് രാഷ്ട്രീയ വിരോധം കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവരൊന്നും പരസ്യമായിട്ട് ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസ് വിരുദ്ധമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇവരെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നതിന് കാരണം വെച്ചാൽ എന്നോട് ചോദിച്ചില്ല. സെമിനാറിന്റെ കാര്യത്തിൽ ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, സെമിനാറിൽ ഒരു പാർട്ടിയുടെയും നേതാക്കന്മാരോട് ചോദിച്ചിട്ടല്ല സെമിനാറിൽ ആളുകളെ പങ്കെടുപ്പിക്കാറുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയാൻ കഴിയുന്ന ആളുകൾ ആരാണെന്ന് സംഘാടകർക്ക് തോന്നുന്ന ആളുകളെയാണ് വിളിക്കുക, അല്ലാതെ ഇന്ന ആളെ വിളിക്കൂ എന്നല്ല പറയുക. അപ്പൊ ഇങ്ങനെ ഇതിലൊക്കെ സത്യത്തിൽ സ്വയം കൃതാനർത്ഥമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കോൺഗ്രസിന് വലിയൊരു പാഠമായിട്ട് മനസ്സിലാ അവർ ഉൾക്കൊള്ളേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി.